യൂട്യൂബിന് വിട. ഏപ്രിൽ 1 മുതൽ സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം സൺ നെക്സ്റ്റിൽ മാത്രം. അതിനായി ഉടൻ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയ പരമ്പരകൾ തികച്ചും സൗജന്യമായി കണ്ടാസ്വദിക്കൂ. ഹലോ. ഹലോ സർ, ഞാൻ സത്യൻ, ശ്യാമിന്റെ ബ്രദർ ഇൻ ലോയാണ്. ഒരിക്കൽ ഞാൻ ഓഫീസിൽ വന്ന് സാറിനെ കണ്ടിരുന്നു. ഓ യെസ്, എനിക്ക് മനസ്സിലായി, പറയൂ സത്യ. അതെ സർ, ഞാൻ ശ്യാമിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. ശ്യാമിനെ കുറിച്ചോ? എന്തു പറ്റി, അയാൾക്കെന്താ? ശ്യാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതുവരെ വീട്ടിലും വന്നിട്ടില്ല. സാറിന് എന്തെങ്കിലും അറിയുമെന്നറിയാനാ വിളിച്ചത്. ശ്യാമ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, ജോബിന്റെ കാര്യം സംസാരിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തോണ്ട് നേരിട്ട് കാണാനും കഴിഞ്ഞില്ല. വരുമ്പം വിളിക്കാന്ന് പറഞ്ഞാ ഫോൺ വെച്ചത്. ആണോ? സാറിനെ കോണ്ടാക്ട് ചെയ്ത് കാണുന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ സാറിനെ വിളിച്ചത്. നിങ്ങൾ ഇതിനെങ്ങനെ ടെൻഷൻ ആകുന്നേ? അയാള് വന്നോളും, എങ്ങനെയൊക്കെയാണെങ്കിലും ആള് നല്ല ബ്രില്യന്റ് ആണ് കേട്ടോ. പക്ഷെ സാർ, വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ ശ്യാം പോയതേ. സോന, ശ്യാമിന്റെ വൈഫ്, ഭയങ്കര ടെൻഷനില്ല. ഓ, അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്, ഞാനൊരു അഡ്രസ്സ് തരാം, അതിലൊന്ന് അന്വേഷിച്ച് നോക്ക്, ചിലപ്പം ശ്യാമിനെ അവിടെ കാണാം. അതെയോ, ഒരുപാട് സന്തോഷം സാർ. ആ അഡ്രസ്സൊന്ന് സെൻഡ് ചെയ്യാമോ? ഞാനിപ്പോ തന്നെ അയക്കാം. ശ്യാം വന്ന എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഓ, പറയാം സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. എന്തായി സത്യ, അദ്ദേഹത്തെ വിളിച്ചായിരുന്നോ? ആ, കഴിഞ്ഞ ദിവസം ജോലിക്കാരൻ ചോദിച്ചു വിളിച്ചായിരുന്നു, പിന്നീട് വിളിച്ചിട്ടില്ല. പക്ഷെ വേറൊരു അഡ്രസ്സ് തന്നു, അതിലൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ചിലപ്പോ ശ്യാം അവിടെ കാണുന്ന. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. അവൻ അവിടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. സോനയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് കിട്ടുന്നില്ല. പാവം, ഒരേ കരച്ചില, ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. അവളോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ. ശ്യാം അവിടെ തന്നെ കാണും, പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അവൻ വേറെ എവിടെയും പോയില്ല. അതെ അമ്മേ, കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ലല്ലോ, അതുകൊണ്ട് ദൂരെ എവിടെയും പോകത്തില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഓ, എന്തൊരവസ്ഥയാ. അവൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇനി എത്രയും പെട്ടെന്ന് ശ്യാമിനെ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് ശ്രമിക്കാമേ, ഏതായാലും ഇപ്പൊ ഒരു വിവരം കിട്ടിയല്ലോ. ഇത്രയും നാളും വർക്ക് ചെയ്ത ഇവൻ സർവീസിംഗ് മാത്രല്ലേ ചെയ്തോണ്ടിരുന്നുള്ളൂ, ഇപ്പൊ സ്ഥാപനം സ്വന്തമായി ഉള്ളതുകൊണ്ട് പുതിയതിന്റെ കച്ചവടം കൂടി ചെയ്യാലോ. ആ, അത് ഇരട്ടി പ്രയോജനം ചെയ്യും. പിന്നെ ഞാൻ സർവീസും കൂടി അറിയാവുന്നോണ്ട് ആളുകൾ വിശ്വസിച്ച് വാങ്ങിച്ചോളാം. മാക്സിമം നല്ല പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ വെച്ചാ. കസ്റ്റമേഴ്സ് ഹാപ്പി ആയാ അവര് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞോ. കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ പരസ്യമാവുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോ വരാവേ. ചേച്ചി, എനിക്ക് വേണ്ട. എന്താണ് ഇതുവരെ ആരും വരാത്തെ? ശരിക്കും എല്ലാരെയും വിളിച്ചായിരുന്നോ? എല്ലാവരും വരും ചേച്ചി, ഓരോരുത്തർ സൗകര്യം നോക്കി ഇറങ്ങാൻ നിൽക്കായിരിക്കും. എന്നാലും ഉദ്ഘാടനത്തിനൊരു സമയം പറയുമ്പോ നമ്മുടെ ആൾക്കാരെങ്കിലും എത്തേണ്ടതല്ലേ. ആ, രഘുവേട്ടനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല, എനിക്ക് അതിന്റെ ഒരു ടെൻഷനും ഉണ്ട്. ശബരിയും ദയ എത്തിയല്ലോ. കൊറച്ച് താമസിച്ചു, അതൊന്നും സാരമില്ല. കട നന്നായിട്ടുണ്ട് കേട്ടോ. ഓ, താങ്ക് യു. എനിക്കൊരു ലാപ്ടോപ്പ് വേണമായിരുന്നു. ഓ, അതിനെന്താ? മോശമല്ലേ,
ഇതെല്ലാം ലാപ്ടോപ്പ് സെക്ഷനാ, ഇഷ്ടമുള്ള ഇടത്തോ പറ്റുന്നത് കോൺഫിഗറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, പുതിയതല്ലേ. നീ എന്താ ഇത്ര താമസിച്ച്? ഇറങ്ങാൻ തുടങ്ങിയപ്പോ ശബരീട്ടിന് എന്തോ അത്യാവശ്യമായിട്ട് കോള് വന്നു, അത് സംസാരിച്ചു കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. നീ വന്നേ. ഇതിപ്പോ ശബരിയുടെ പേഴ്സണൽ യൂസിനാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് മതിയാ. പിന്നെ വരുന്നത് ഈ ഒരു രഘുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. ദേ ചേച്ചി എന്തിനാ ടെൻഷൻ എടുക്കുന്നത്? രഘുവേട്ടൻ വരും, നിനക്ക് അങ്ങനെ പറയാം. രഘുവേട്ടൻ ആ നന്ദുവിനെ കൊല്ലുമെന്ന് പറഞ്ഞാ നടക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചി, നിനക്ക് രഘുവേട്ടൻ അറിയാവുന്നതല്ലേ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ അത് രഘുവേട്ടൻ സഹിക്കില്ല. അവിടെ വേറെ ഒന്നും രഘുവേട്ടൻ ഓർക്കുമില്ല. ഇതിപ്പോ ആ വൃത്തികെട്ടവൻ നിനക്ക് ശല്യമാകുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അവന് വെറുതെ വെച്ചേക്കില്ലെന്നാ പറഞ്ഞേക്കുന്നെ. അതെനിക്കറിയാം ചേച്ചി, എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് എന്താപത്തുണ്ടായാലും രഘുവേട്ടൻ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് ആ ദുഷ്ടന്റെ ശല്യം ഉണ്ടായപ്പോ ഞാൻ ആദ്യം രഘുവേട്ടനെ വിളിച്ചത്. അതെ, പക്ഷേ ഇത് ഇങ്ങനെയാവുമെന്ന് ഞാനും കരുതിയില്ലതേ. അവനെ കൊന്നുകളയണമെന്നൊക്കെ ഞാനും പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പൊ ഓർത്തിട്ട് പേടിയാവുക. എല്ലാം ഞാൻ കാരണമാണല്ലോ ചേച്ചി, എല്ലാം എനിക്ക് വേണ്ടിയല്ലേ. ആ വൃത്തിയേട്ടവൻ വീണ്ടും വന്നതിന് നീ എന്ത് ചെയ്യാനാ മോളെ? രഘുവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് എന്താ എന്നെക്കുറിച്ച് മോളെക്കുറിച്ച് ഓർക്കാത്തത്? ഇന്നലെ ഞാൻ എത്ര വട്ടം വിളിച്ചെന്നോ, ഫോൺ എടുത്തില്ല. അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് തിരക്കാണെന്ന് പറഞ്ഞ എന്നോട് മിണ്ടിയുമില്ല. എന്റെ ആദ്യയെക്കുറിച്ച് ഓർക്കുന്നുമില്ല. അല്ലെങ്കിൽ ഇന്ന് വരാതിരിക്കോ? ഒരു കാര്യം ഉറപ്പാ, അവന് രഘുവേട്ടൻ എന്തെങ്കിലും ചെയ്ത് രഘുവേട്ടൻ ജയിലിൽ പോയ പിന്നെ ഞാനുണ്ടാവില്ല. എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഒരു കൊലപാതകിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താവും? എല്ലാം കൂടെ ഓർത്തിട്ട് ഒരു സമാധാനമില്ല. എന്റെ തെറ്റ്, ആ നശിച്ചവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് കാരണമല്ല എല്ലാം. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ജീവിതം പോലും ഇങ്ങനെ ടെൻഷനിലായി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, രഘുവേട്ടന്റെ സ്വഭാവം അറിഞ്ഞിട്ട് വേണമായിരുന്നു ഞാനും പെരുമാറാൻ. പക്ഷെ നിന്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ അതൊക്കെ മറന്നതാ. അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കും ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ തന്നെ രഘുവേട്ടനോട് പറയുകയും ചെയ്തു. ഇപ്പൊ എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. ചേച്ചി പറയുന്നത് കേൾക്കുമ്പോ എനിക്കും പേടിയാവോ? എല്ലാം മറന്ന് ശബരീടിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ ഉറച്ച ഞാൻ അവിടേക്ക് തിരിച്ചു ചെന്നത്. അപ്പോഴാ അവൻ ദുശകനായിട്ട് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. കരയാതെ മോളെ, എനിക്ക് മതിയായി ചേച്ചി. ഈ നശിച്ച ജീവിതം എനിക്ക് മതിയായി. ഞാൻ കാരണം എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളാ. പാവം ശബരീട്ടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടും അതിന്റെ പത്തിലൊന്ന് സ്നേഹമോ സന്തോഷമോ തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്റെ സങ്കടം പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. നീ ഇങ്ങനൊക്കെ പറയാതെ മോളെ, മോളെ രഘുവേട്ടൻ വന്നു, നീ കണക്ക് തുടച്ച്. എന്താ രഘുവേട്ടൻ ഇത്ര താമസിച്ചത്? ഞങ്ങളെല്ലാരും രഘുവേട്ടനെ കാണാതെ വിഷമിച്ചു പോയി. അവനെ കണ്ടു രഘുവേട്ട? കണ്ടിരുന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇനി അവനെ കിട്ടിയാ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അവനെ ഭയപ്പെടുത്തി വിട്ടാ മതി രഘുവേട്ട, അബദ്ധമൊന്നും കാണിക്കരുത്. അമ്പിളിച്ചേച്ചിയുടെയും കുഞ്ഞിന്റെയും കാര്യം മനസ്സിൽ വേണം.
ഇത്ര നേരം ഞാൻ അതോർത്ത് പേടിച്ചു നിൽക്കുമായിരുന്നു. രഘുവേട്ടൻ അങ്ങനെ ഒരു വീണ്ടു വിചാരമൊന്നും ഇല്ലതേ. എടുത്ത ചാടി അപ്പ തോന്നുന്നത് അപ്പ ചെയ്യും. എത്ര പ്രാവശ്യം നമ്മൾ അവനെ പേടിപ്പിച്ചു വിട്ടതാ, എന്നിട്ടോ വീണ്ടും വന്നതുണ്ടല്ലേ.